അമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, മരുമക്കളെ വലിയ ഇഷ്ടപ്പെടുന്ന അമ്മമാരുണ്ടാവും. അമ്മായിമ്മയായിരിക്കും ഭയങ്കര സ്നേഹാവൂലേ. ഇവിടുന്ന് അങ്ങനെ അല്ലേ? അല്ലെ, ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടില് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ആ സൽക്കാരത്തിന് അമ്മായിമ്മ കൊടുക്കുന്ന ഒരു സ്നേഹോപഹാരം ഉണ്ട്. ഇവിടെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട്, കോഴിമുട്ടയാണ് കൊടുക്കുക, നല്ല പുഴുങ്ങിയ കോഴിമുട്ട. ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ലേ? പടച്ചോ, നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുകൊണ്ടിരുന്ന തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, അങ്ങനെ അമ്മായിമ്മയുടെ ആദ്യത്തെ ഉപഹാരം 3 കോഴിമുട്ടയാണ്. ഇവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയ 3 കോഴിമുട്ട കിട്ടുന്നത് എന്ന്. ഇവൻ ഇതിപ്പോ 3 ഒന്നിച്ച് തിന്നണോ, തിന്നണ്ടേ? ഭയങ്കര ഡൗട്ട്. ഡൗട്ടിന്റെ ഇടയിൽ ഇവ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവന്റെ ഒരു മഹാവികൃതിയായ ഒരു അളിയൻകുട്ടി നിന്ന് ട്രെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ വിട്ടിട്ട് അവൻ ഇങ്ങനെ വന്നിട്ട് മെല്ലെ അതിൽ നിന്ന് ഒരു മുട്ട. ഒന്നു പോയി, ബാക്കി 2 ഏതായാലും കഴിക്കണം. ഇവൻ അതങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഹോർലിക്സ് ആണ്, ഹോർലിക്സിന്റെ ഒരു മുറുക്കൊക്കെ കുടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ പുതിയാപ്പിളായിട്ട് ചെല്ലുമ്പോ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമല്ലോ, പിന്നെ അല്ലേ നാണൊക്കെ പോവാറുള്ളത്. ഏതായാലും ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഗിയറൊക്കെ മാറ്റിയിട്ട് അളിയൻകുട്ടി വന്നിട്ട് അടുത്ത കോഴിമുട്ടയും. പടച്ചോനെ 2 പോയി, ഇനി ഒന്നേ ഉള്ളൂ. ഇത് ഏതായാലും കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് ഇവൻ മറ്റൊന്ന് വായിൽ വെച്ചിട്ട് അളിയൻകുട്ടി 3 എടുക്കുമ്പോ ഒരൊറ്റപ്പെടുത്താണ് വെക്കവിടെയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മായിമ്മ വലിയൊരു കോപ്പയിൽ ഹോർലിക്സ്, അത് സാരല്ല 2 ഏതായാലും നീ തിന്നില്ലേ, ആ 1 ഏതായാലും അവന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ അമ്മായിമ്മയുടെ അടുക്കൽ 2 കോഴിമുട്ട തന്നയാളും യാ അല്ലാഹ് പെട്ടതായിട്ടാണ് കഥ. അങ്ങനെ സ്നേഹത്തോടെ നമ്മെ പാലും തേനും കോഴിമുട്ടയൊക്കെ തരുന്ന അമ്മായും ഉണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭാര്യയുടെയും അടിമയല്ല. അങ്ങനെയാണെന്ന് അഭിപ്രായമില്ല. പക്ഷെ അവരുടെ പ്രസവ കാലഘട്ടത്തിൽ പലപ്പോഴും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ള ഒന്നല്ല നമ്മുടെ ഉമ്മ. അവർ നമ്മുടെ എത്രയോ മുകളിലാണ്. പകരം നൽകാൻ കഴിയാത്ത, പകരം നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്ത് ആ ഉമ്മയാണ്. മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുകയാണ്, എന്നെ ചീത്ത പറയാണ്, ഞാൻ എന്ത് ചെയ്യണം നബിയേ? ഞാൻ എന്റെ ഉമ്മാക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, മോനേ, ആ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ ഉമ്മ മുറിച്ചെടുത്താലും ഉമ്മയോടുള്ള കടപ്പാടിന്റെ 4 പോലും വീട്ടിയാളല്ല നീ. എന്നിട്ട് പറഞ്ഞു, മോനേ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ജന്നത തഹത അഖ്ദാമി ഉമ്മഹാത്, മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന കാര്യം നിനക്കറിയില്ലേ മോനേ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാലടി കീഴിലാണ് സ്വർഗം. അത് നമ്മൾ നേടിയ മതിയാവും. നമ്മുടെ വീട്ടിലെ റാണിയാവണം അവര്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്ന് പറഞ്ഞാല് വാപ്പായുടെ വാപ്പായുടെ സഹോദരിയാണ് അമ്മായി. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചയച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു അമ്മായിക്ക് 2 ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചയച്ചു, അതിനെ അമ്മായിക്കാക്ക മരിച്ചു. ഈ ഈ ടേംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അമ്മായി എന്നല്ലേ പറയാം അല്ലെ, അമ്മായി. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിച്ചയച്ചിട്ട് അവരിങ്ങനെ താമസിക്കണം. ചെന്നൈയിലാണ് അവർ. ഈ ചെറുപ്പക്കാരൻ നല്ലോണം പഠിക്കും, ചെറിയ കുട്ടിയാണ്, നല്ലോണം പഠിക്കും. അമ്മായി അടുത്ത വീട്ടിലെ പണിക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടത് എന്റെ നാടിന്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് ഇങ്ങനെ ഞാറ് നടുന്ന ഉമ്മമാരെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും എന്തിനാണ് എന്റെ ഉമ്മയൊന്നും അങ്ങനെ പണിക്ക് പോകില്ലല്ലോ, എന്തിനാ അവരും ഇങ്ങനെ പണിക്ക് പോകണമെന്നാലേക്കും. പിന്നെയാണ് മനസ്സിലായത് അവർ വിധവകളാണ്.
അല്ലേ? വിധവകളാ വൈധവ്യത്തിന്റെ നൊമ്പരം പേറുമ്പോ മറ്റൊരു കല്യാണം കഴിക്കാനുള്ള യൗവനമുണ്ടായിട്ടും അനാഥരായ തന്റെ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും പണിക്ക് പോകുന്ന ഉമ്മമാരെ പോലെ ലോകത്ത് ത്യാഗം സഹിച്ചവരുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോ അങ്ങോട്ട് ഭയങ്കരായിട്ട് അള്ളാഹു അമ്മമാരുടെ, ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ചില കുട്ടികൾ ചെറുപ്പത്തില് വലിയ കഷ്ടപ്പാടും അധ്വാനമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു വലിയ ദുആണ്, അമ്മയുടെ ദുആല്ലേ. വയനാട് ഭയങ്കര സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്, വലിയ മലഞ്ചരക്ക് വ്യാപാരികൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങൾ. അള്ളാഹു അവിടുത്തെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആ മഹാൻ അവിടെ ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഒരു ആളുകളോട് കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ്. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ മതിൽ കെട്ടുകളും മറ്റൊന്നുമില്ല, വെയിലി അരികിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ തങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങൾ പാപ്പാ ഞങ്ങൾക്കൊക്കെ ദ്വാരക്കണട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ് അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ തിരിഞ്ഞു നോക്കി, ആരപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു? അടുത്തവരോട് ചോദിച്ചു, പറഞ്ഞു ആ സ്ത്രീയുടെ ഭർത്താവ് പഠിത്തു മരിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാ അവിടെ നിന്ന് പോയി ദ്വാരക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ദ്വാരത്തു. പട്ടിണി പാവങ്ങൾ, അഞ്ചാറ് ആൺകുട്ടികൾ, ചെറിയൊരു പെൺകുട്ടിയൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു ചെറിയ കുടുംബം. ആ സ്ത്രീ പറയാണ്, തങ്ങൾ അന്ന് വന്ന് ദ്വാരുന്നു, അതിനുശേഷം ഞാമത്തുകൾ മക്കളൊക്കെ വലുതായി, ഇന്ന് വയനാട്ടെ വലിയ മലഞ്ചരക്ക് വ്യാപാരികളാണ്. തങ്ങളുടെ ദുആ മാത്രല്ല, ആ ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ്. അതാണ് എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ല. ചിന്തിച്ചു നോക്കുക, ഉമ്മയെ സ്നേഹിക്കാൻ ഉമ്മയെ ബഹുമാനിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയമൊന്നും പൂർത്തീകരിച്ച് പറയാൻ സമയം, നിങ്ങളെ സംഘാടകരോട് കോപിക്കരുത്. എന്നോട് സംഘാടകർ നാളെ നേരം വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ വെസ്റ്റ് കോസ്റ്റിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് റിയാസ് റഹ്മാനി ഈ പരിപാടിക്ക് എന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു, എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി വെസ്റ്റ് കോസ്റ്റിന് പോകണം. എനിക്ക് ആ വെസ്റ്റ് കോസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മുടെ ജോലി ചെയ്യുന്ന ആളുടെ മൈഷത്ത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിനോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാഹുവിനെ ഖൈറ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിങ്ങനെ വാളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ നമ്മളൊരു ജോലി, വാളിന്റെ മുമ്പേ ഉള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. സാർ ചെറിയ സ്ഥാപനം മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്, അപ്പൊ അതിനൊരു കോട്ടം വരിക, അവിടെ നമ്മളുടെ ഒരു അസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എവിടെ വാളതിന് പോയാലും ഇൻഷാല്ലാ കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്താറുണ്ട്. ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെങ്കിലും കോളേജിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സിദ്ദീഖിനെയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ നിങ്ങൾ ഒരിക്കലും അയാൾ നേരത്തെ നിർത്തി പോയി എന്ന് പറഞ്ഞു നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല, ഒരു പോയി. ഉമ്മയെ വേദനിപ്പിച്ചാൽ ഖബറിലെ മര്യാദ കടക്കാൻ കഴിയില്ല. ഉമ്മയെ വേദനിപ്പിച്ചാൽ മഹ്ഷറിൽ അല്ലാഹുവിന്റെ നോട്ടുണ്ടാവൂല. ഖാല നബിയുന മുഹമ്മദ് മുസ്തഫ അൽഖമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാണ്, കലിമ ചൊല്ലി കൊടുത്തപ്പോൾ കലിമ ചൊല്ലുന്നില്ല. സ്വഹാബിയാണ്, റസൂലുള്ളാഹി ഓടി ചെല്ലു, അൽഖമക്ക് കലിമ ചൊല്ലേ കൊടുത്തു, ചൊല്ലുന്നില്ല. ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും അൽഖമ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ നബിയേ, അൽഖമ ഒരിക്കലും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യയായിരുന്ന കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന റസൂൽ ചോദിച്ചു, ഉമ്മ നിങ്ങളത് പുറത്തു കൊടുക്കോ? ഇല്ല നബിയേ, ആ വേദന മാറ്റാൻ കഴിയില്ല. എന്നാൽ വിറക് കൊണ്ടുവരൂ. എന്തിനാ വിറക്? അവിടെന്ന് പറഞ്ഞു, അത് അൽക്കമേ കരിക്കുവാനാണ്. വേണ്ട നബിയേ, എന്റെ മോനൊന്നും ചെയ്യല്ലേ, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചപ്പോ അൽഖമർ അല്ലാഹു അന്നുവിന്റെ അടുക്കൽ പോയി കലിമ ചൊല്ലി. കലിമ ചൊല്ലി അദ്ദേഹം വഫാത്തായി. എന്നിട്ട് വഫാത്തായി റസൂലുള്ള പറഞ്ഞു, ഖബറടക്കം ചെയ്യുമ്പോ ആരെങ്കിലും സ്വന്തം ഭാര്യയെ മാതാവിനെ അവഗണിക്കുന്ന രീതിയിൽ സ്നേഹിച്ചാൽ, ഉമ്മാക്ക് പ്രാധാന്യം നൽകാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകുന്നതാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദുഫിന ആഖു വാലിദൈ, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ആൾ അയാള് ഖബറടക്കം ചെയ്യപ്പെട്ടാൽ അസറഹുൽ ഖബറു, ഖബറയാളഞ്ഞിരിക്കി കളയുന്നതാണ്. ഹബീബായ റസൂലുള്ള പറയുന്നു, ഖിയാമത്ത് നാളിൽ മഹ്ശറാവൻ സഭയിൽ കാരുണ്യവാനായ അല്ലാഹു തആല ഒരിക്കലും നോക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാന്നറിയോ? വൽ ആഖുലി വാലിദൈ, മാതാവിനെയും പിതാവിനെയും നിസ്സാരമാക്കുന്നയാളാണ്, അവരെ അവഗണിക്കുന്ന ആളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അവരെ സ്നേഹിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയിച്ചു കൊടുക്കുക. അവർ പറയുന്നേടാ എനിക്ക് വേദനിക്കുന്നുണ്ട്, ആ വേദനയ്ക്ക് നമ്മൾ പരിഹാരം തേടുക, ആ സ്നേഹത്തിന് നമ്മൾ സ്നേഹത്തോടെ ചികിത്സിക്കുക, അത് സാരല്ല എന്ന് പറയല്ല. അവര് പറയാണ് എനിക്കൊന്ന് ഹജ്ജിന് പോകണം, എനിക്കൊന്ന് ഉംറക്ക് പോകണം, അതിന് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുക. അവരെ വേദനിപ്പിക്കല്ല ചെയ്യേണ്ടത്, അവരെ സ്നേഹിക്കുക, അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക. ആ സ്നേഹത്തിലായി അവരുടെ പൊരുത്തം കിട്ടിക്കഴിഞ്ഞാലോ അതിനേക്കാൾ അപ്പുറം മറ്റെന്താണ്? എല്ലാ പുരോഗതിയുടെയും കാരണം അവരുടെ പൊരുത്താണ്, അവരുടെ ദുആയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയമില്ലാത്തതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഉമ്മയെ വേദനിപ്പിക്കാതിരിക്കുക, ഉപ്പയെ വേദനിപ്പിക്കാതിരിക്കുക. തന്നെയല്ല, അവര് മരിച്ചു കഴിഞ്ഞാലോ അവർക്ക് വേണ്ടി സദഖ ചെയ്യുക. ജീവിച്ചിരിക്കുമ്പോഴും സദഖ, മരിച്ചുപോയാലും സദഖ. മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ഈ പള്ളികളൊക്കെ പലതും അങ്ങനെ ഉണ്ടായതാണ്, ഉമ്മാന്റെ പേരിലുള്ളതാണ്. ഈ പരിസരങ്ങളിലുള്ള കബറിൽ കിടക്കുന്ന ആ ഉമ്മമാരും വാപ്പമാരും അല്ലാ എന്റെ മകൻ എനിക്ക് വേണ്ടി ഒന്ന് സദഖ ചെയ്തെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഈ സമയത്ത് ആ ഉമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു അത് കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും നാമീൻ പറയും, പടച്ചവനെ എന്തെങ്കിലും അപാകതകൾ അവരോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.